ഇപ്പൊ ടീച്ചർ ഇത് അറിഞ്ഞിട്ട് വന്നതാണ്. ടീച്ചറുടെ പേരൊന്നും? ആര്യമോഹൻ. വീട്? വീട് തിരുവനന്തപുരത്താണ്. ഇവിടെ ഇവിടെ AS അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണ് ഗ്രാമലക്ഷ്മി. എങ്ങനെയാണ് ഈ ഒരു ട്രാപ്പിൽ വന്ന് പെട്ടത്? അത് ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് വന്നതാണ്. പിന്നെ വേറെ ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ദർശന എന്ന് പറഞ്ഞ ഒരു ടീച്ചറ് കൂടി പറഞ്ഞിട്ടാണ്, കൊല്ലത്തുള്ള ടീച്ചർ, ടീച്ചർ ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടീച്ചറും കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഇത് എത്ര രൂപയാണ് കൊടുത്തത്? 10 ലക്ഷം രൂപ. എന്താണ് ഓഫർ ആയിരുന്നത്? LP ടീച്ചറിന് വേക്കൻസി ഉണ്ടെന്ന്, സ്കൂളിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തതാണ്. 30 ലക്ഷം രൂപയാണ് ചോദിച്ചത്. 10 ലക്ഷം രൂപ ആദ്യം കൊടുത്ത് 2 മാസം കഴിഞ്ഞിട്ട് ബാക്കി 20 ലക്ഷം രൂപ കൊടുക്കാന്ന്. ആരാണ് നിങ്ങളെ സമീപിച്ചതിന് വേണ്ടി? മാനേജറിനെ നേരിട്ട് കാണാൻ സംസാരിക്കുകയാണ് ചെയ്തത്. ഏജന്റ് ആയിട്ട് ആരും ഇല്ലായിരുന്നു. ഈ ദർശന ടീച്ചറിന്റെ നമ്പർ നമുക്ക് മാനേജറാണ് തന്നതും. മാനേജർ തന്ന് ദർശന ടീച്ചറിനോട് സംസാരിക്കുകയും ചെയ്ത് ടീച്ചർ ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ച് ആ ധാരണയിലാണ് ഇവിടെ വരെ എത്തിയത്. ജോലി കയറിയിരുന്നോ? ആ ജോലി കയറിയായിരുന്നു. എത്ര നാള്? 3 മാസം ജോലി ചെയ്തു. എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? അവിടുത്തെ അവസ്ഥ എനിക്ക് മനസ്സിലായി. അവിടെ AU ഇൻസ്പെക്ഷന് വന്നിരുന്നു. അപ്പോഴെ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ വേക്കൻസി ഇല്ല എന്നുള്ള കാര്യം. പിന്നെ ഞങ്ങൾ AU അന്വേഷിക്കുകയും AU തന്നെ നേരിട്ട് പറയുകയും ചെയ്തു, വേക്കൻസി ഇല്ല, 7 പേര് എക്സസ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം തന്നെ എന്ന് പറഞ്ഞു. നിങ്ങൾ സാലറി തന്നിരുന്നോ? ഇല്ല ഇല്ല, സാലറി തന്നില്ല. ഞാൻ 3 മാസം വർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. ഞങ്ങൾ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലായിരുന്നല്ലോ. ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്ത ശേഷം മാത്രമേ അപ്പോയിൻമെൻറ്റ് ഓർഡർ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല അധ്യാപകരും അവിടെ ജോയിൻ ചെയ്തവർ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട, 5000 രൂപയ്ക്ക് മാസം. അത് സ്കൂളിൽ വാൻ ഫീസിന് വേണ്ടിയിട്ടാണ് അവർക്ക് അധ്യാപകരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടില്ല. എന്തായിരുന്നു ഈ സ്കൂളിൻ്റെ അന്തരീക്ഷം? അതൊരു ഒരു ഫേക്കായൊരു സംവിധാനമാണോ, അതോ അവിടെ കുട്ടികളുണ്ടോ, അവിടെ മര്യാദയ്ക്ക് പഠനം നടന്നിരുന്നോ, എന്താണ് അവിടുത്തെ അവസ്ഥയായിരുന്നു ടീച്ചറുള്ളപ്പോൾ? പഠനം നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സ്കൂളിൽ കുട്ടികളും ഉണ്ട്, പക്ഷേ ഇപ്പം നല്ല സ്ട്രെങ്ത് കുറഞ്ഞെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ വർഷം അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, പക്ഷേ 7 പേര് 7 ഓളം പേര് അധ്യാപകർ എക്സസ് ആയിട്ട് നിൽക്കുകയാണ് വേക്കൻസി ഇല്ലാതെ. അവർ ഇപ്പോഴും തുടരുന്നവരുണ്ട്, ഇതെല്ലാം അറിഞ്ഞിട്ടും ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നവരുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യമൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പോലീസ് ഇപ്പം എന്താ പറയുന്നത്? ഈ പൈസ, നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്, എങ്ങനെയാണ് പോലീസ് പറയുന്നത്? ഇനിയിപ്പം എന്തായാലും ഇപ്പം കേസായി, ഇപ്പം മാനേജറിനെ എന്തായാലും കോടതിയിലോട്ട് കൊണ്ടുപോകും. അവിടെ നിന്ന് ഇനിയിപ്പോൾ എന്തായാലും ജാമ്യം കിട്ടാൻ ചാൻസ് ഇല്ല. FIR ഒക്കെ ഉണ്ട് പുള്ളിയിൽ. വേറെ ഒരുപാട് ഇയാളുടെ ഭാര്യ ഇതിൽ ഇൻവോൾവ് ആണ് അവർക്കെതിരെ? അതെ അതെ, ഭാര്യയും കൂടി ഇൻവോൾവ് ആണ്. അവർ തന്നെയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയത്. മാനേജർ വാങ്ങിയ ആ സ്പോട്ടിൽ തന്നെ വൈഫിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് ഞങ്ങൾ സ്കൂളിൽ വെച്ചാണ് ക്യാഷ് കൊടുത്തത്. അപ്പോൾ തന്നെ മാനേജറിൻ്റെ വൈഫ് അവരുടെ കാറിൽ കയറി പോകുന്നതും കണ്ട് അവരും കൂടി തന്നെയാണ് ഞങ്ങളെ ക്യാൻവാസ് ചെയ്തത്. അത് ഈ എൻ്റെ ഒരു കേസിലെന്നല്ല, ഭൂരിഭാഗം പേരും അത് തന്നെയാണ് പറയുന്നത്. പഴയ ഒരുപാട് അധ്യാപകരുണ്ട്, 10-14 പേരും. ഇത്തരത്തിൽ പണം ഇയാൾ വാങ്ങി വേറെ അധ്യാപകരവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഉണ്ട്, ഇപ്പോഴും നിലവിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ദർശന ടീച്ചറിൻ്റെ കാര്യം, ടീച്ചർ 7 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. ടീച്ചർ പറയുന്നുണ്ട് ഈ സ്കൂളിന് വേണ്ടി ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 5000 രൂപ മാസം തോറും അങ്ങോട്ട് വാനിന് വേണ്ടിയിട്ട്, വണ്ടി ഫീസ് വേണ്ടിയിട്ട് കൊടുത്തിട്ടൊക്കെ നിൽക്കുകയാണ് അവർ 7 വർഷം ആയിട്ട്. ഇരയായ ജോലിക്കായി ശ്രമിക്കുകയും 10 ലക്ഷം വരെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത ടീച്ചറാണ് ആര്യയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു അധ്യാപക കൂടി നമുക്കിപ്പോൾ, അതായത് ഈ ഒരു വിവരം TV പ്രസാദ് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഈ അധ്യാപകർക്ക് 114 പേരാണ് തട്ടിപ്പിനിരയായത്. അവരിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ തട്ടിയെടുത്തെങ്കിലും തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർബാധം വിലസുകയായിരുന്ന ഒരു വലിയ തട്ടിപ്പുകാരനാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. അതിലേക്ക് വഴിവെച്ചത് റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ വാർത്തയാണ് ഇപ്പോൾ.